ചാലിശ്ശേരി പഞ്ചായത്തിലെ പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചുകൊന്നു. കൃഷിനാശം വർദ്ധിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടുവാൻ അധികാരികളുടെ സഹായം തേടിയത്. ശനിയാഴ്ച ആദ്യഘട്ടമെന്ന നിലയിൽ മൂന്നാം വാർഡ് കിഴക്കേ പട്ടിശ്ശേരി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണ സ്വദേശി വേട്ടക്കാരൻ അലിയുടെ നേതൃത്വത്തിൽ 15 പേരടങ്ങുന്ന സംഘം കാട്ടുപന്നികളെ പിടികൂടിയത്. പ്രത്യേക പരിശീലനം നേടിയ 5 നായ്ക്കൾ മണം പിടിച്ചെടുത്ത് പന്നികളെ വേട്ടക്കാർക്ക് മുന്നിലേക്ക് ഓടിക്കും. തുടർന്നാണ് വേട്ടക്കാർ 6 കാട്ടുപന്നികളെ വെടിവെച്ചത്. കൊന്ന പന്നികളെ അതേ വാർഡിൽ തന്നെ നിയമാനുസൃതമായി സംസ്കരിച്ചു. ഇതിനായി 400,000 രൂപ കർഷകർ പിരിച്ചെടുത്താണ് വേട്ടക്കാർക്ക് നൽകിയത്. ചാലിശ്ശേരി പഞ്ചായത്തും കൃഷിഭവനും കർഷകർക്ക് പിന്തുണ നൽകി. രണ്ടാം ഘട്ടത്തിൽ 11 വാർഡിലെ പാടശേഖര സമിതി അംഗങ്ങൾ പന്നികളെ പിടികൂടാനുള്ള ഒരുക്കത്തിലാണ്. ചാലിശ്ശേരി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കുട്ടികളുൾപ്പെടെ ജനങ്ങൾക്കും കർഷകർക്കും കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായിരുന്നു. പലയിടങ്ങളിലും പലർക്കും പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. 2 മുമ്പ് കാട്ടുപന്നികളുടെ രൂക്ഷമായ ആക്രമണം തടയാൻ സർക്കാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകിയ അധികാര ഉത്തരവ് മെയ് മാസം വരെ നീട്ടി നൽകിയിട്ടുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ പന്നിവേട്ട നടത്താൻ പ്രയാസം വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. സംഭവസ്ഥലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, പഞ്ചായത്തംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, നിഷ അജിത് കുമാർ, റംല വീരാൻകുട്ടി, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശേരി, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് പി ലിംലി എന്നിവർ സന്ദർശിച്ചു. പന്നിശല്യം രൂക്ഷമായ അവസരത്തിൽ എല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് കൃഷിഭവനും ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തും അതിൽ പ്രത്യേക അഭിനന്ദിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ റംല വീരാൻകുട്ടിയാണ്, പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യയും അവരെല്ലാവരും അതുപോലെ തന്നെ കർഷക സുഹൃത്തുക്കളും പാടശേഖര സമിതികളും എല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 5-6 പന്നികളെ പിടിക്കാൻ നമുക്ക് സാധിച്ചു. ഇതുപോലെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാവരും ഒരു ഭാഗമാക്കുകയാണെങ്കിൽ എല്ലാ വാർഡുകളും നമുക്ക് പന്നിശല്യം കുറഞ്ഞു കിട്ടുമെന്നുള്ള കാര്യം. CCTV ന്യൂസ്, പെരുമ്പിലാവ്.